الله 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 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالت اليهود و نصارى نحن ابناء الله واحباؤه قل فلم يعذبكم بذنوبكم بل انتم بشر ممن خلق يغفر لمن يشاء ويعذب من يشاء ولله ملك السماوات والارض وما بينهما واليه المصير يا أهل الكتاب قد جاءكم رسولنا يبين لكم يبين لكم على فترة من الرسل أن تقولوا ما جاءنا من بشير ولا نذير فقد جاءكم بشير ونذير والله على كل شيء قدير وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ جَعَلَ فِيكُمْ أَنْبِيَاءَ إِذْ جَعَلَ فِيكُمْ أَنْبِيَاءَ وَجَعَلَكُمْ مُلُوكًا وَآتَاكُمْ مَا لَمْ أحدا من العالمين. يا قوم ادخلوا الأرض المقدسة التي كتب الله لكم ولا ترتدوا على أدباركم فتنقلبوا خاسرين. قَالُوا يَا مُوسَى إِنَّ فِيهَا قَوْمًا جَبَّارِينَ وَإِنَّا لَنْ نَدْخُلَهَا حَتَّى يَخْرُجُوا مِنْهَا فَإِن يَخْرُجُوا مِنْهَا فَإِنَّا داخِلُونَ قال رجلان من الذين يخافون انعم الله عليهم ادخلوا عليهم الباب فاذا دخلتموه فانكم غالبون وعلى الله فتوكلوا ان كنتم مؤمنين അസ്സാമലൈക്കും വറഹമത്തുള്ളോ അള്ളാഹു സുബാൻ നാം ഓതിയതായി പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നാളെ നമ്മളുടെ ഒക്കെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സ്വാളിഹായ സൽക്രമമായി അള്ളാഹുദ്ദീനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ആഴ്ചകളിൽ വെച്ച് ആഴ്ചകളിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പുലരിയിലാണ് നാം ഏവരും ഉള്ളത് വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞ സുബഹിക്ക് ശേഷമാണ് സൂറത്തുൽ ഖൈഫ് ഓതൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സൂറത്തുൽ ഖൈഫ് ഓതുന്നവരൊക്കെ ഓതാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അൽ ഹജ്ജുൻ ജുമാ എന്ന് പറയുന്നത് ഹജ്ജാണ് ലിൽ ഫൊക്കറ ഈ ഫക്കീറന്മാർക്ക് വൽ മിസ്കീൻ മിസ്കീമാർക്കും വ ഈദുൻ ലിൽ മുിനി മോമിനിയങ്ങൾക്ക് പെരുന്നാളുമാണ് ജുമാ നമസ്കാരം ജുമാ എന്ന് പറയുന്നത് അള്ളാഹു സുബാനോ തല അത്തരത്തിൽ വെള്ളിയാഴ്ചകളെ ജുമാ ദിവസങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പല സ്ഥലത്തും ജുമാ നടക്കുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ത്രിപിൾ കണ്ടെയ്ൻമെന്റ് സോണാണ് ആയതുകൊണ്ട് തന്നെ അവിടെ ജുമാ ഇല്ല ആളുകൾ ഒരുമിച്ച് കൂടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അങ്ങനെ പല സ്ഥലങ്ങളുടെയും അവസ്ഥ അതാണ് അള്ളാഹു സുബഹാനോ താല അവിടെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മാറ്റി നാൽപ്പത് ആളെ എങ്കിൽ ആളെ വെച്ചുകൊണ്ട് തന്നെ റാഹത്തായ രീതിയിൽ മഹല്ലിൽ ജുമാ നടത്തി പോരാനുള്ള ഒരു ഭാഗ്യം അതിനുള്ളൊരു സാഹചര്യമൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഒരുപാട് ആളുകൾ ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം അധികരിപ്പിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ കഹഫ് അത് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലാഹു അലൈവലമാ തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കലാണ് വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ സുബൈൻ്റെ ശേഷം സൂറത്തു ദുഹാൻ ഓതലാണ് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ സൂറത്തു ദുഹാൻ ഓതുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് അതൊക്കെ പത്ത് സൂറത്തുകളുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് മുമ്പ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് അള്ളാഹു താല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ ഖബറിലേക്കൊക്കെ വലിയ മുതൽക്കൂട്ടാകുന്ന അമലുകൾ ചെയ്യാനൊക്കെ നമുക്ക് ഏവർക്കും നാഥൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ ഫ് മറ്റൊക്കെ ഓതാനുള്ളത് കൊണ്ട് നമുക്ക് വേഗം ദ്വയിലേക്ക് പ്രവേശിക്കാം ഇന്ന് എൻ്റെ രണ്ട് ശിഷ്യത്തിമാര് പ്രത്യേകം അവരുടെ വല്ല്യമ്മമാര് മരണപ്പെട്ടുകൊണ്ട് പ്രത്യേകം ദ്വാശീയത്ത് ചെയ്തിരിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് രണ്ട് വർഷം മുമ്പ് പ്ലസ് ടുവിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു ശിഷ്യത്തിയുടെ വെല്ലിമ്മ മരണപ്പെട്ടതിൻ്റെ നാൽപ്പതാം ദിവസമാണ് ഐശുമ്മ എന്ന് പറയുന്ന മരിച്ചു പോയിരിക്കുകയാണ് അള്ളാഹു സുബഹാനോ തല ആ വല്യമ്മക്ക് അള്ളാഹു മഹുഫുറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബറു ക്കെ വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ പതിനൊന്ന് വർഷം മുമ്പ് പത്താം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു ശിഷ്യത്തിയുടെ ഭർത്താവിൻ്റെ വല്യമ്മ മരണപ്പെട്ടിരിക്കുന്നു പ്രത്യേകം ദ്വാസി എത്തി ചെയ്തിരിക്കുന്നു നോമ്പ് ഒന്നു മുതൽ തന്നെ ഈ കുട്ടി നമ്മുടെ മജ്ലിസിലുള്ളതാണ് അവരുടെ കുടുംബങ്ങളൊക്കെ നമ്മളെ മജ്ലിസിലുള്ളവരാണ് അള്ളാഹു സുബാനു താല അവർക്ക് അവരുടെ മരണപ്പെട്ടു പോയ വല്യമ്മക്ക് അള്ളാഹു മഹഫറത്ത് നൽകി ഖബർ വിശാലമാക്കി നൽകട്ടെ ആമീൻ ഹ്യാറബ്ബൽ ആലമീൻ അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഗൾഫിൽ വെച്ചുകൊണ്ട് കൊണ്ട് കൊറോണ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ട എൻ്റെ ഒരു ശിഷ്യൻ അതൊരു പത്ത് ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ മദ്രാസയിൽ പഠിപ്പിച്ച ഒരു ശിഷ്യനാണ് ആ ശിഷ്യൻ കൊറോണ ബാധിച്ച് മരണപ്പെടുകയുണ്ടായി അവൻ്റെ നാൽപ്പതാണ് ഇന്ന് നാൽപ്പതായിരുന്നു ഇന്നലെ അള്ളാഹു സുബാനവ് താല മഹുഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഖബറൊക്കെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഹുഫറത്ത് നൽകട്ടെ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഉപ്പ മരിച്ചുപോയിട്ടുണ്ട് എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബങ്ങളിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും അഹഫുറത്ത് നൽകട്ടെ എല്ലാവരുടെയും ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മോൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ബത്തേരിയിലുള്ള ഒരു സഹോദരനാണ് മരിച്ചിട്ടുള്ളത് ദ്വാശീയത്ത് ചെയ്തിരിക്കുകയാണ് രണ്ട് വർഷമായി കിടപ്പിലായിരുന്നു ഇന്നലെ പുലർച്ചെ മരണപ്പെട്ടു അത് നമ്മുടെ ശിഷ്യത്തിയുടെ വെല്ലിമ്മയാണ് ഒരു വർഷമായി കിടപ്പിലായിരുന്നു ഇന്നലെ പുലർച്ചയ്ക്ക് മരണപ്പെട്ടു എന്നാണ് അറിയിച്ചത് നമ്മൾ മജലിസ് നടക്കുന്ന സമയത്താണ് മരണം സംഭവിച്ചിരിക്കുന്നത് അള്ളാഹു മൗഫ്രത്ത് നൽകട്ടെ അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഹാഫിൽ അബ്ദുള്ള ഫൈസി ശക്തമായ പനിയാണ് അദ്ദേഹം കണ്ണൂർ കുമ്മായക്കടവിൽ ഹിഫ്ദുൽ ഖുറാൻ കോളേജ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ പ്രിൻസിപ്പാളാണ് ഹാഫിൽ അബ്ദുള്ള ഫൈസി എന്ന് പറയും അള്ളാഹു സുബഹാനു താല ഉസ്താദിനെ പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ദീനി പ്രബോധന മേഖലയിലൊക്കെ ചുക്കാൻ പിടിക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ നേതൃത്വം വലിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അള്ളാഹു സുബഹാനു താലി ഇത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ റഷീദ് അടക്കം ോളം ഉമ്മ അസുഖബാധ്യതയാണ് പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു സഹോദരൻ്റെ ഉമ്മ രോഗിയാണ് അസുഖം മാറാൻ വേണ്ടി ദ്വാസീയത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ വടക്കേക്കാട് പേരക്കുട്ടികളുടെ പഠനം വടക്കേക്കാട് നിന്നൊരു സഹോദരി പേരക്കുട്ടികളുടെ പഠനം റാഹത്തിലാകാനും അതുപോലെ തന്നെ മജ്ജിനസിലേക്ക് സ്വതൊക്കെ നൽകിക്കൊണ്ട് കൊണ്ട് പ്രത്യേകം ദ്വാസിയത്ത് ചെയ്തിരിക്കുകയാണ് അവരുടെ മകന് വിവാഹം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷത്തോളായി സന്താനങ്ങളില്ലാതെ അവർ പ്രയാസപ്പെടുന്നുണ്ട് സ്വാലിഹായ സന്താനം ഉണ്ടാകാനും എല്ലാവരോട് ദ്വാ ചെയ്യാൻ വേണ്ടി ദ്വാ ആവശ്യത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സന്താനങ്ങളില്ലാത്ത എല്ലാവർക്കും സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ആലുവയിൽ നിന്നൊരു സഹോദരി ആക്കിബുദ്ധം നന്നാവാൻ വേണ്ടി പ്രത്യന്തം ആവശ്യത്ത് ചെയ്തിരിക്കുന്നു കടം വീടാൻ വേണ്ടി മക്കൾ സ്വാലിഹീകളാകാൻ വേണ്ടി മലപ്പുറത്തു നിന്നുള്ള ഒരു ആമിന ആമിന എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ പേര് ആമിന എന്നാണ് നമ്മൾ ഈ മജ്ലിസിന് ഒരുപാട് ആമിന ഉമ്മമാരുണ്ട് അതുകൊണ്ട് തന്നെ ആ പേരിനോടുണ്ടല്ലോ നമുക്ക് ഒരു ബന്ധം ഉമ്മയുടെ പേര് ആമിന എന്ന് മാത്രമല്ല മുത്തനബ്ശല ആലു അലൈഹി മാത്രം ഉമ്മാൻ്റെ പേരും ആമിനയാണല്ലോ അതുകൊണ്ട് തന്നെ ആ പേരിനോട് നമുക്കൊരു ഒരു ഒരു വലിയൊരു സ്നേഹമുണ്ട് അള്ളാഹു സുബഹാനുദാല ആ ആമിനുമ്മയുടെ കാലുവേദന മാറാൻ വേണ്ടി പ്രത്യേകം ദുവാസി ചെയ്തിരിക്കുകയാണ് അവരാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചെറിയ രീതിയിലുള്ള കന്നുകാലികളുടെ കച്ചവടവും പാലും അങ്ങനെയൊക്കെ കൊടു മറ്റു വീടുകളിലേക്കൊക്കെ കൊണ്ടു കൊടുത്താണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അള്ളാഹു ഹുസാ താല പ്രിയപ്പെട്ട ഉമ്മാക്ക് രോഗശമനം നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ ആ ഉമ്മായുടെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ടെന്ന് എന്ന് നമ്മളൊക്കറിയേണ്ട കാര്യമാണ് അതിന് കുറാൻ ഓതാൻ അറിയില്ല കാണാതെ കുറച്ച് ഖുറാൻ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഓതും അപ്പോൾ അതിൻ്റെ മകൾ പറഞ്ഞു കൊടുത്ത് നമ്മളീ മജ്ലിസിങ്ങനെ മകൾ പറഞ്ഞു കൊടുത്തു ഉമ്മ ഖുറാനെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തലക്കന്ന് അഹത്തം ഓതി തീർക്കാൻ വേണ്ടി തലക്കന്ന് അലിഫ്ലാമി മുതൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരേ വരിയിലിങ്ങനെ നോക്കി വിരലിങ്ങനെ ഓടിപ്പിച്ച് വെറുതെ ഇങ്ങനെ നോക്കി ഖുറാനിലേക്ക് നോക്കിയിരിക്കുന്നതിന് കൂലിയാണല്ലോ അപ്പോൾ ഒരേ പേജിലേക്ക് ഇങ്ങനെ വിരലിങ്ങനെ ഓടിപ്പിക്കുക ഒരു പേജ് ഓതാൻ എത്ര നേരം വേണം അതനുസരിച്ച് വിരലിങ്ങനെ ഓടിപ്പിച്ച് 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 കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ നോക്കിയിരിക്കുക ഖുറാനിൽ അങ്ങനെ എന്നിട്ട് ഖുറാൻ മുഴുവനും വരലോടിപ്പിക്കുക അപ്പോൾ ഉമാക്ക് അള്ളാഹു ഹത്ത് ഓതി കൂലി തരും എന്നൊക്കെ മകള് പറഞ്ഞു കൊടുത്തിട്ട് ഈ ആമിനുമ്മ അങ്ങനെയാണ് ചെയ്തു പോന്നിരുന്നത് പിന്നെ അൽഹദില്ല നമ്മൾ ഖത്തമുൽ ഖുർആാൻ മജ്ലിസ് തുടങ്ങിയപ്പോൾ ആ ഖത്തുമൽ ഖുറാൻ മജ്ലിസിൽ പങ്കെടുക്കുകയും ഖുറാൻ്റെ ഒപ്പം അത് പിന്നെ ഖുറാൻ എടുത്ത് വെച്ച് ആ ഓത്ത് ഇങ്ങനെ നോക്കി ആ ഇങ്ങനെ നോക്കിയിരിക്കുക അതിന് ഓദാൻ ചെയ്ത് നോക്കി ഓതാനറിയില്ല അങ്ങനെ കേട്ട് നാത് ഇങ്ങനെ ഓതി വരികയാണ് അൽഹമുല്ല ഓരോരുത്തർക്ക് പരിശുദ്ധമായ ഖുറാൻ ഷെരീഫ് ഓതാനുള്ള ആഗ്രഹമാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനോ തല നമ്മൾ എല്ലാവരും യും ഖുറാൻ്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മരിക്കുന്നതുവരെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അത് നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ സെറീന എന്ന് പറയുന്ന സഹോദരി കടം വീടാനും ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് കൊറോണയാണ് ഭർത്താവിന് ജോലിയിൽ ബർക്കത്തിനൊക്കായി അപ്പോൾ കൊറോണ രോഗികളെ രോഗം മാറാൻ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തിനൊക്കെ ആയി വേണ്ടി പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിരിക്കുന്നു അത് ഈ ആമിനുമ്മയുടെ മകളാണത് അതുപോലെ തന്നെ ഫുഹാദ് സഫ്വാൻ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം ദ്വാസീയത് മുഹമ്മദ് പി പി ഭയങ്കര തലവേദനയാണ് സ്ഥലത്ത് പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിരിക്കുന്നു വേദനയുള്ള ആ ഈ വേദനയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ തലവേദന അതുപോലെ വയറുവേദന കാൽമുട്ടുവേദന അതിനൊക്കെ നല്ല ഒരു മന്ദരം വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പതിനൊന്ന് ഫാത്തിഹ അതുപോലെ തന്നെ പതിനൊന്ന് ആയത്തിൽ കുർസി അതുപോലെ കുലാദുറബിൻ ഫലക്ക് സൂറത്ത് പതിനൊന്നെണ്ണം കുലാദുറബിൻ ആ സൂറത്ത് പതിനൊന്നെണ്ണം ഇതിങ്ങനെ ഓടി കൈവച്ച് അവിടെ ഇങ്ങനെ ഇഷി എന്ന് പറഞ്ഞുകൊണ്ട് മന്ദരിച്ചു കൊടുക്കുക അള്ളാഹു സുബഹാനോ തല ശിഫ നൽകും ഒരു ഏഴ് ദിവസമൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ മന്ദരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ ടെൻഷൻ മാറുവാൻ വേണ്ടി ഒരു സഹോദരൻ ദ്വാസി തീതി ചുമ മാറാൻ വേണ്ടി ഫൗസിയ റഫി ദു ആവശ്യത്ത് ഋതമോള് ആങ്ങളുടെ കുടുംബജീവിതം പ്രശ്നത്തിലാണ് അതൊക്കെ ആഹത്തിലായി സന്തോഷത്തിലാകാൻ വേണ്ടി ഇതു ആവശ്യത്ത് അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞു സ്റ്റൗവിൽ നിന്ന് തീ പൊള്ളിയിട്ട് ഒരു സഹോദരി ആശുപത്രിയിലാണ് മിംസിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് ആ മിംസിൽ തന്നെയാണ് ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അലഹമില്ല ഇപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട് അതുപോലെ സംസാരിക്കുന്നുണ്ട് എന്നാലും ഇപ്പോഴും പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടാണ് തീ പൊള്ളിയ ഭാഗത്ത് ഇപ്പോഴും അതിൻ്റെ കരലുകൾ ഒന്നും ശരിയായിട്ടില്ല ഇപ്പോഴും ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിരിക്കുന്നു അല്ലാഹു സുബാൻ ഉത്താൽ എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകി റാഹത്ത് നൽകി ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന പലവരുടെയും സാഹചര്യങ്ങൾ വിദേശത്ത് പോക്കുള്ള യാത്ര ഒക്കെ വഴിമുട്ടി നിൽക്കുകയാണ് പ്രത്യേകം ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ടല്ലാഹു ഹൈറിൻ്റെ ഒക്കെ വാടങ്ങളൊക്കെ തുറന്നു നൽകട്ടെ അതുപോലെ ഹസീന നിസ മക്കളുണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദ്വാസീത് ചെയ്തിരിക്കുന്നു അതുപോലെ ഊരവേദന മാറാൻ മക്കൾക്ക് ആൺകുട്ടി ഉണ്ടാ മകൾക്ക് ആൺകുട്ടി ഉണ്ടാകാൻ വിവാഹം ശരിയാകാൻ ഭൂമി വിറ്റുപോകാൻ കടം വീടാൻ ഫൈന് മാറാൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ പലവരും ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനോ താല നമ്മളുടെയൊക്കെ മുറാദുകളൊക്കെ അള്ളാഹു ഹസിലാക്കി നൽകട്ടെ രോഗങ്ങൾക്കൊക്കെ അല്ലാതെ ശിഫ നൽകട്ടെ നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ അള്ളാഹു മൗഫ്രത്ത് നൽകട്ടെ പലവരും ദ്വാസിയത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഹലറത്തിലേക്ക് വേണ്ടി നമുക്ക്

إلا الله صلى الله على محمد صلى الله عليه وسلم 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 صلى صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله في رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم سبحان المبدي سبحان الباقي سبحان المضي سبحان الذي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين بدأت جوانا لوغر الشداوة يا أرحم الراحمين يا الله ഞങ്ങൾ ഓദ്യതായി പരിശുദ്ധമായ കുർ ആനുഷരീഫിനെ ദിക്കൃസ്വലാത്തുകള് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലോ ഇതൊക്കെ നാളെ ഞങ്ങളുടെ ഖബറിലേക്ക് ഉപകരിക്കുന്നൊരു സ്വാലിഹായ് സൽക്കർമ്മമാക്കണേ റഹ്മാൻ അള്ളാഹുവിദിന്റെ ഒക്കെ മിഥിലെ ജവാബിനെ ഞങ്ങളുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈ തങ്ങളുടെ ത്തങ്ങളുടെ എത്തിക്കണേ അല്ലോ അവിടുത്തെ ഷെഫത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ വഹ്മാനായ റബ്ബേ എല്ലാം എല്ലാ യും മുലീങ്ങളെ ഹറത്തിലേക്കെത്തിക്കണേ എത്തിക്കണേ അസുഹാബുൽ ഹറത്തിലേക്കുംഹ്മാനായ റബ്ബെ നിന്റെ മഹനുകൊണ്ട് അള്ളാഹുവേ അല്ലേക്കണേ അല്ലാ വഹ്മാനായ റബ്ബേ പ്രത്യേകിച്ച് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള ഞങ്ങൾ ഫാത്തിഹ ഓതുന്നതായ ഓതിയിട്ടുള്ള റബ്ബെ ഞങ്ങളെ നാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നല്ല ഔലിയാക്കളുടെ ഹഗറത്തിലേക്കും എത്തിക്കണേ അല്ലോ സ്വാലിഹീങ്ങളുടെ ജനങ്ങളെ ശുഹതാക്കളുടെ ശുദ്ധീഖിങ്ങളും ശാഹന്മാരുടെ ഹൈറിൻ്റെ അഖിലുകാരായ എല്ലാവരുടെയും എത്തിക്കണേ അല്ലോ പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമുറാഹിമായ അല്ലോ അവർക്കൊക്കെ നിൻ്റെ അടുക്കലുള്ള ദറചയ പദവിയെ നീ ഉയർത്തി കൊടുക്കണേ അല്ലോ അവരുടെയൊക്കെ ഹക്ക് ജാഹ് പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഒക്കെ ആക്കി ബത് നന്നാക്കി തരണേ അല്ലോ നീ ഈമാലാമത്തിലാക്കി തരണേ അല്ലോ നിൻ്റെ താഴത്തിലും പൊരുത്തത്തിലുമുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ അല്ലാഹുവേ എൻ്റെ ഉമ്മ മരിച്ചു പോയിരിക്കുന്നു എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിരിക്കുന്നു എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയിരിക്കുന്നു കുടുംബങ്ങളിൽ നിന്നും പലവരും മരിച്ചു പോയിരിക്കുന്നു അല്ലാഹുവേ അതുപോലെ ഈ മജ്നസിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തിട്ടുള്ള ആമീൻ പറയുന്ന ഈ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയവരാണ് അല്ലാ ഈ മജലിസിൽ ഉമ്മ മരിച്ചു ഉപ്പ ഉപ്പമരണപ്പെട്ടു പോയവരുണ്ട് മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചു പോയവരുണ്ട് ഉള്ളാഹു സന്താനങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട് ഭാര്യ മരിച്ചു പോയവരുണ്ട് ഭർത്താവ് മരിച്ചു പോയവരുണ്ട് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹുവേ അങ്ങനെ കുടുംബത്തിൽ നിന്നും പല ബന്ധങ്ങളിൽ നിന്നും പലവരും മരിച്ചുപോയവരുണ്ട് അല്ലാ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല അള്ളാഹുവേണ്ടൊക്കെ ഖബറിലെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മാത്രമാണല്ലോ അള്ളാഹ് അറിയുക അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാ അല്ലാഹുവേ റഹ്മാനായ ആയി റബ്ബെ പ്രിയപ്പെട്ട ഷിഫാസ് എന്ന് പറയുന്ന എൻ്റെ ശിഷ്യൻ്റെ നാൽപ്പതാണെന്ന് അള്ളാഹുവേ റഹ്മാനായ ആയി റബ്ബെ ചെറുപ്രായത്തിൽ ഇത് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്ന ഒരു പൊന്നു ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അതുപോലെ എൻ്റെ ഒരു സ്റ്റുഡൻറിന്റെ വല്ലിമ്മ മരിച്ചതിൻ്റെ നാൽപ്പതാം ദിവസമാണ് എന്ന് പറയുന്ന വല്യമ്മ മരണപ്പെട്ടു അല്ലാഹുവേ നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു ശിഷ്യത്തിയുടെ ഭർത്താവിൻ്റെ വല്ലിമ്മ മരണപ്പെട്ടതിൻ്റെ ആണ്ട് ദിവസമാണ് അള്ളാഹുവേ റഹ്മാനായ റബ്ബേ നീ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ദിവസമല്ല ഇന്നലെ പുലർച്ചെയാണ് ആ വല്ലിമ മരിച്ചു പോയത് അല്ലാഹു ഒരു വർഷമായിക്കൊണ്ട് രോഗിയായി കിടപ്പിലായിരുന്നു അല്ലാഹുവേ അവർ രോഗിയായിക്കൊണ്ട് അനുഭവിച്ച പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അതിനനുസരിച്ച് നീ അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തുകൊണ്ട് അവരുടെ ദരജകളൊക്കെ നീ ഉയർത്തി കൊടുത്ത് ഖബറിൽ നീ രക്ഷപ്പെടുത്തണേയല്ല അല്ലാഹുവേ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ ആ വല്ലിമാൻ്റെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേയല്ല അല്ലാഹു ഞങ്ങളിൽ നിന്നും മരിച്ചുപോയാൽ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും അല്ലാഹുവേ മരിച്ചു ിച്ചുപോയ എല്ലാവരുടെയും കബറ് നീ വിശാലമാക്കി കൊടുക്കണേല്ലോ അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ ഈ ഓതുന്ന ഈ ചൊല്ലുന്നതിൻ്റെയൊക്കെ മിശ്രിച്ച് സവാബിനെ ഈ ഹരിയെ അവരുടെ കബറിലേക്ക് എത്തിച്ചു കൊടുത്ത് ഖബറിൽ കിടന്നുകൊണ്ട് അവർ സന്തോഷിക്കുന്നൊരവസ്ഥ നീ നൽകണേ അല്ലാ വഹുമാനായ റബ്ബെ ഖബർ ശിക്ഷകളിൽ നിന്ന് അവരെയും ഞങ്ങളെ നീവ് ദൂരത്താക്കണയല്ലാ അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് റബ്ബേ ഞങ്ങൾ ചെയ്ത പാപങ്ങളെ ഫലമായിക്കൊണ്ട് ഞങ്ങൾ നീ ശിക്ഷിക്കല ിക്കല്ല അല്ലാ ഞങ്ങളെ പാപങ്ങളൊക്കെ നീ വിട്ടുപുരത്തും അപ്പ തരണേ അല്ലാ അഹ്മാനായ റബ്ബെ ഞങ്ങൾ ഈ മാൻ കുറഞ്ഞവരാണ് അല്ലാഹ് നിൻ്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല അല്ല ഞങ്ങൾ നീരിൽ വീട്ടിലും നീ വിജയിപ്പിക്കണേ അല്ലാ വഹ്മാനായ റബ്ബെ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാ വ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലാത്ത രോഗങ്ങളിൽ നിന്ന് പകർച്ച ആ വ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങൾ നീക്കാക്കണേ അല്ലാ അള്ളാഹുവി മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ട ഒരുപാട് ആളുകൾ ഈ മജിനിസിലുണ്ടതു ആവശ്യതയത് അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ശരീരത്തിലെ ചില ഭാഗങ്ങൾ വരെ ക്യാൻസർ വന്നുകൊണ്ട് കൊണ്ട് മുറിച്ചു കളഞ്ഞ ആളുകൾ ഈ മജലിസിലുണ്ട് സഹോദരിമാർ ഈ മജലിസിലുണ്ട് കാലിൽ ക്യാൻസർ കൊണ്ട് തൊണ്ടൽ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നീ ശിപ്പ നൽകണയല്ല അല്ലാഹുവേ കൊറോണ പോലത്തെ മറാവ്യാധികളിൽ നിന്ന് ഞങ്ങളെ നീ നീക്കാക്കണയല്ല അല്ലാഹുവേ പലവരും രോഗികളാണ് അല്ലാ ദ്വാസിയത് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആ നാട്ടിൽ എൻ്റെ മദ്രസയിൽ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് കൊറോണയുള്ള മക്കളുണ്ട് അവരുടെ ഉമ്മാക്ക് കൊറോണയാണ് ഉപ്പാക്ക് കൊറോണയാണ് അല്ലാഹുവെ നീ ശിഫ നൽകണേ അല്ലിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല അള്ളാഹുവേ ഈ രോഗം കൊണ്ട് ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ നീ ശിഫ നൽകണേ അല്ല അല്ലാഹുവേ പലവരും പേരും ഐസൊലേഷനിലാണ് ആശുപത്രിയിലാണ് റബ്ബെ ഇപ്പോഴും ആശുപത്രിയിലാണ് എൻ്റെ വീടിൻ്റെ ഒരു അമുസ്ലിം സഹോദരൻ അല്ലാഹുവേ ചുറു ആരോഗ്യമുള്ള കണ്ടാ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ മാസത്തോളമായി അല്ല എറണാകുളം മാസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഐ സി യുയിലാണ് ഒരു മിണ്ടാട്ടമില്ല സംസാരമില്ല അല്ലാഹു നിസ്സലാമത്ത് നൽകണേയല്ലോ അത്തരത്തിൽ ഇങ്ങനെ രോഗം ബാധിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ആശുപത്രിയിലാണ് അല്ലാഹു രോഗം കൊണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട് ഐസൊലേഷനിൽ കഴിയുന്നവരുണ്ട് നീ നീശിപ്പ് നൽകണേ അല്ല അത്തരത്തിലുള്ള എന്തെങ്കിലും രോഗാണുക്കൾ ഞങ്ങളിലോ ഞങ്ങളുടെ ശരീരങ്ങളിലോ ഉണ്ടെങ്കിൽ ില് നീ സലാമത്ത് നൽകണേ അല്ലാ ഷിഫ നൽകണേ റഹ്മാൻ അല്ലാഹുവേ വഹുമാനായ റബ്ബെ കടം തൗഫീഖ് തൗഫീക്ക് നീ നൽകണയല്ല ഞങ്ങൾ ആരെയും നീ കടക്കാരായി കൊണ്ട് മരിപ്പിക്കല്ല അല്ലോ വഹുമാനായ റബ്ബേ നിന്റെ മനത് ബതിൽ കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്കൊരു ചെറിയ വീട് നൽകണയല്ല ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് റബ്ബേ വീടൊരു സ്വപ്നമായി മാത്രം നീ മാറ്റല്ല അല്ല മരിക്കുന്നതിൻ്റെ മുമ്പ് സന്തോഷത്തോടെ സ്വന്തമായി ഒരു സ്ഥലത്ത് സ്വന്തമായി ഒരു വീട്ടിലൊന്ന് ഒരു അന്തി ഉറങ്ങാനുള്ള തൗഫീഖ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ നൽകിയാഗ്രഹിക്കണയല്ലോ ആ റബ്ബേ വീടും സ്ഥലവും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബേ അവർക്ക് നീ അനുയോജ്യമായ ഇടപാടുകാരെ ആവശ്യക്കാരെ നൽകി അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണയല്ല റബ്ബെ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ കൊടുക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല അല്ലാഹുവേ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് അല്ല പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല അല്ലാഹുയുള്ള വീടുകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ നൽകണയല്ല സ്വന്തമായ വീടാണെങ്കിലും വാടക വീടാണെങ്കിലും ഞങ്ങളുടെ വീടുകളിൽ നീ ബർക്കത്ത് നൽകണേ നൽകണയല്ല സമാധാനവും സന്തോഷവും നൽകണേ നൽകണയല്ല അള്ളാഹു ഞങ്ങളുടെ മൈഷത്തിൻ്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിൽ ചെറുകിട വ്യവസായങ്ങളിൽ അള്ളാഹു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതിലൊക്കെ നീ ഉയർച്ചയും വിജയവും നൽകി അനുഗ്രഹിക്കണയല്ല സാമ്പത്തിക അഭിവൃദ്ധി നൽകണയല്ല വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ജോലികളിലൊക്കെ ഹൈറും വർക്കത്ത് നൽകണയല്ല ജോലിയില്ലാതെ റൂമിലിരിക്കുന്നവർ വീട്ടിലിരിക്കുന്നവർക്ക് ഹൈറിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകണയല്ല വിസ സംബന്ധമായ അക്കാമ സംബന്ധമായ ലൈസൻസ് സംബന്ധമായ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ കാക്കണയല്ല അല്ലാഗുവേ റഹ്മാനായ റബ്ബെ കോട്ടി ഒരു സഹോദരിയുടെ മച്ചാൻ റബ്ബെ രണ്ട് മാസത്തോളമായി അല്ല ജോലിയില്ലാതെ റൂമിലിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സഹോദരന്മാർ റൂമിലിരിക്കുന്നുണ്ട് അല്ല നീ സലാമത്തിൻ്റെ മാർഗം തുറന്നു നൽകണേ നൽകണയല്ല അവിടെ രോഗങ്ങൾക്കും ശിഫകൾക്കും അവരുടെ രോഗങ്ങൾക്കും ക്ഷീണങ്ങൾക്കും ഒക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ അനുഗ്രഹിക്കണയല്ല വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടേ നിന്ന് ഹൈൻ്റെ മാർഗങ്ങളൊക്കെ നീ തുറന്ന് നൽകണേ അല്ലോ വർമാനായ റബ്ബേ നിൻ്റെ മഹൽ പോതൽ കൊണ്ട് അല്ലോ ഷറുകളിൽ നിന്ന് ആഫത്തുകളിൽ നിന്ന് സിഹറ് മാരണങ്ങളിൽ നിന്ന് ശത്രുതകളിൽ നിന്നൊക്കെ ഞങ്ങൾ കാക്കണേ വിവാഹപ്രായം എത്തിയ മക്കളുണ്ട് അല്ല അനുയോജ്യരായ ഇണകൾ നൽകണേയല്ല വിവാഹപ്രായം കഴിഞ്ഞ മക്കളും കൊണ്ട് റബ്ബെ അവർ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കുകയാണ് ഹൈറായൊരു ഇണയെ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് കൺകുളിർമയുള്ള മക്കൾ നൽകണയല്ല അല്ലാഹു ഒമ്പത് വർഷമായി മക്കളില്ലാത്തവർ പതിനാല് വർഷമായി പത്തൊമ്പത് വർഷമായി ഇരുപത്തിനാല് വർഷമായി ഒക്കെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ അല്ലാഹുവേ സൽസന്ധാനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല വഹുമാനബേ വിവാഹം നടക്കാതെ പല തടസ്സങ്ങൾ കാരണം വിവാഹം നീണ്ടുപോകുന്നവരുണ്ട് അല്ലാഹു ഹൈറായണകൾ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ട് ആങ്ങളുടെ കുടുംബജീവിതം പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ദ്വാസികൾ ചെയ്തവരുണ്ട് അള്ളാഹുവേ ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും പ്രാഹത്വവും ഇണക്കവും പൊരുത്തവും നൽകണേയല്ല പൊട്ടലുകളും ചീറ്റലുകളും വിള്ളലുകളുമൊക്കെയുള്ള തകർന്ന കുടുംബ ബന്ധങ്ങൾ റബ്ബെ അത് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ റബ്ബെ നീ ഹൈറിലാക്കണേയല്ല അതല്ലെങ്കിൽ ഹൈറായ കുടുംബം നൽകി അനുഗ്രഹിക്കണേ അല്ല വെഹ്മാനായ റബ്ബെ ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിൽ മദ്യപാനത്തിൽ ആക്രമണത്തിൽ അതുപോലെ തന്നെ നമസ്കാരമില്ലായ്മയിലൊക്കെ പ്രയാസപ്പെടുന്ന ഭാര്യമാരുണ്ട് വെഹ്മാനായ റബ്ബെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അല്ലാകെ ഞങ്ങളൊക്കെ നീ സൽസ്വഭാവികളാക്കണേ അല്ല ഞങ്ങളെ മക്കളൊക്കെ നീ നീശാലിഹിങ്ങളാക്കണേല്ലീനിന്നുപകരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സമൂഹത്തിനുപകരിക്കുന്ന സൽസന്ധാനങ്ങളാക്കണേയല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അയൽമും മക്കളും അതപ് നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല ഖുറാൻ ഓതുന്ന മക്കളാക്കണേല്ലാ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്ന മക്കളാക്കണേ മക്കളാക്കണയല്ല പഠിച്ചതനുസരിച്ച് അമല് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന മക്കളാക്കണേ മക്കളാക്കണേയല്ല ദുസ്വഭാവികളാക്കല്ല കല്ലുകുടിയന്മാരാക്കല്ല അല്ല അനാവശ്യം പറയുന്ന ദുർ നടപ്പുകാരാക്കല്ലേ അല്ലാ അല്ലാഹ് നീ ഇഷ്ടപ്പെടുന്ന സൽസന്താനങ്ങളെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെ നീ ഉൾപ്പെടുത്തണയല്ല അഹ്മാനായ റബ്ബെ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അള്ളാഹു ഒരു ഞങ്ങളെ വീടിൻ്റെ വിളക്കാണ് അല്ല ആ വിളക്കുകളെ നീ പെട്ടെന്ന് അണയിച്ചു കൊണ്ട് റബ്ബെ കെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീരുട്ടിലാക്കല്ല അല്ലാ അല്ലാഹുവേ അവർക്ക് നീ കൂടുതൽ പ്രകാശം നൽകി ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണയല്ല ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയതുള്ള ദീർഘായുസം നൽകണയല്ല അഹ്മാനായ റബ്ബെ എഴുപത് വയസ്സിൻ്റെ മുകളിലുള്ള ഒരുപാട് വല്യപ്പമാർ വല്ലിമ്മമാരി മജിരിസിലുണ്ട് വഹ്മാനായറബ്ബെ പ്രായം ചെന്ന് എൻ്റെ ഉമ്മമാർ വല്യമ്മമാര് വലിപ്പമാരൊക്കെ ഈ മജലിസിൻ്റെ വിളക്കാണ് ഐശ്വര്യമാണ് വെറുക്കത്താണ് റഹ്മത്താണ് അള്ളാഹു വേർക്കൊക്കെ നിയാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാ വഹ്മാനായിബ്ബേ ഖത്തമോദനമെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് നാൾ കാത്തിരുന്നു കൊണ്ട് പലവർക്കും ഒരു നിധിയായി കൊണ്ട് വീണ് കിട്ടിയ ഖത്തം ഖുർആൻ മജലിസ് അള്ളാഹു പൂർത്തിയാക്കാനുള്ള നൽകണേ നൽകണേയല്ല ഖത്തം പൂർത്തിയാക്കാനുള്ള നൽകണേ നൽകണയല്ല ഖുറാൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണേയല്ല ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ നന്നാക്കണേയല്ല ഞങ്ങളെ ചിന്തകളെ നന്നാക്കണേ നന്നാക്കണയല്ല ഞങ്ങളെ ഈമാൻ നീ വർദ്ധിപ്പിച്ച് നൽകണേ നൽകണയല്ല ഹറാമ് പറയുന്ന ഹറാമ് സംസാരിക്കുന്ന ഹറാമ് ചിന്തിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ല അത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് കാക്കണയല്ല ഖുർആൻ ഓതെന്ന് ഞങ്ങളുടെ നാവിന് നീ ബർക്കത്ത് നൽകണേ നൽകണയല്ല ഞങ്ങളെ നാവിന് നീ അസർ നൽകണേ നൽകണേയല്ല ഞങ്ങളെ നാവ് കൊണ്ട് നല്ലത് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണേയല്ല പരിശുദ്ധമായ ഖുർആനു ശരി പിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും നൽകണേല്ല അല്ലാഹുവേ രോഗികളായ പലവരും ഉണ്ട് അല്ല അത് ആവശ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ നീ ശിഫ നൽകണേ നൽകണേയല്ല പ്രത്യേകിച്ച് തീ പുള്ളലേറ്റുകൊണ്ട് ഇപ്പോഴും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് നീ ശിഫ നൽകണേ അല്ല കാലുവേദന കൊണ്ട് കൈവേദന കൊണ്ട് ശരീരമാസകലം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ നീ ശിഫ നൽകണേ നൽകണേയല്ല ഊരവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെന്ന് ശരിക്ക് നടക്കാൻ കഴിയാതെ ഡിസ്ക് സംബന്ധമായ പ്രയാസം കൊണ്ടൊന്നും റുക്കു ചെയ്യാൻ കഴിയാതെ സുചൂത് ചെയ്യാൻ കഴിയാതെ കസാരെ ആശ്രയിച്ച് നമസ്കരിക്കുന്നവരുണ്ടല്ലാകുവേ നീ ശിപ നൽകി സലാമത്തിലാക്കണേ അല്ലാ ശക്തമായ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ പല്ലുവേദന കൊണ്ട് വയറുവേദന കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കഫക്കെട്ട് ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ലെൻസ് സംബന്ധമായ ലിവർ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹു നീ ശിപ നൽകണേ അല്ലാ എരണിയുടെ അസുഖം കൊണ്ട് തൈറോയിഡ് മൂത്ത് ക്യാൻസർ ആയവർ മറ്റു തൈറോയിഡിൻ്റെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു ഷുഗറുണ്ട് പ്രഷറുണ്ട് കൊളസ്ട്രോ ോളുണ്ടില്ലാത്ത അസുഖമൊന്നുമില്ല അങ്ങനെ എത്ര എത്ര ആളുകളാ ശിവ നൽകണേ അല്ലാ അലർജിയുടെ പ്രയാസങ്ങൾ കൊണ്ട് ശരീരമാകും ചൊറിച്ചൽ കൊണ്ട് ചൊറിയൽ കൊണ്ട് ചൊറി കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ കൈകാലുകൾ തരിപ്പ് കാരണം ഒന്നും അറിയാതെ നടക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ കിഡ്നിയിൽ കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മൂത്രാ മൂത്ര സഞ്ചിയിൽ കല്ലുകൊണ്ട് പിത്തസഞ്ചിയിൽ കല്ലുകൊണ്ട് അതുപോലെ തന്നെ കുമിള കൊണ്ട് റബ്ബേ മുഴകൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ അല്ലാഹു ഗർഭാശയ സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാ നീ അങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല അള്ളാഹുവേ പ്രത്യേകിച്ച് റബ്ബേ വെള്ളപ്പാണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരി കോയമ്പത്തൂരിൽ നിന്നു ആവശ്യം ചെയ്തിരിക്കുന്നു ഈ ഈശിപ്പ നൽകണേ അല്ല സലാമത്ത് നൽകണേ അല്ല അപസ്മാരോഗികളുണ്ടല്ല നീശിപ്പ നൽകണയല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേയല്ലോ ഗർഭത്തിലുള്ള മക്കൾക്ക് നീ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ വർമാനായ റബ്ബേ പല ഡോക്ടർമാരും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപകടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലാഹു നീസലാമത്ത് നൽകണയല്ല പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ പോകാൻ പേടിയാണ് പ്രത്യേകിച്ച് ഈ കുഞ്ഞുമക്കളെ പോയി ആശുപത്രിയിൽ പ്രസവിച്ച ദിവസങ്ങൾ അവിടെ കിടന്നുകൊണ്ട് റബ്ബേ പലവരെയും പരിചരിക്കുന്ന നേഴ്സുമാർ മറ്റുള്ളവരൊക്കെ കാണുന്ന അവരൊക്കെ ശ്വസിക്കുന്ന വായൊക്കെ ശ്വസിച്ച് ആശുപത്രിയിൽ കിടക്കേണ്ട ഒരവസ്ഥയാണല്ലാഹു നീ സലാമത്ത് നൽകണേ നൽകണയല്ല നിന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല അല്ലാഹുവിമാറാവികളിൽ നിന്ന് ഞങ്ങളെ കാക്കണേയല്ല റബ്ബെ പരിശുദ്ധമായ ഖുര്ആന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വറക്കത്ത് നൽകണയല്ല അല്ലാഹു കുടുംബജീവിതത്തിൽ പറക്കത്ത് നൽകണയല്ല സന്താനങ്ങളിൽ പറക്കത്ത് നൽകണയല്ല ജോലികളിൽ പറക്കത്ത് നൽകണയല്ല റബ്ബെ ഞങ്ങൾ ശ്വസിക്കുന്ന വായുവിൽ കുടിക്കുന്ന വെള്ളത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല അല്ലാഹു ഞങ്ങൾ വീട് നീ സ്വർഗമാക്കി തരണേയല്ല സന്തോഷമുള്ള വീടാക്കണേ വീടാക്കണേയല്ല പട്ടിണിയാണെങ്കിലും നീ സന്തോഷം നൽകണേയല്ല അല്ലാഹു ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത രോഗങ്ങൾ തന്നു ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ല കിടന്നു കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യേണ്ട അവസ്ഥ നൽകല്ല അല്ലാ അല്ലാഹു ഒരുപാട് ഉമ്മമാർ ഉപ്പമാര് റബ്ബെ ദ്വാസി ത്ത് മെസേജായിട്ട് അയച്ചിട്ടുണ്ട് പലവരും വിളിച്ചു ദ്വാസിയത് ചെയ്തിട്ടുണ്ട് പലവരും ഈ മജ്ലിസിലേക്ക് സ്വതൊക്കെ നൽകിക്കൊണ്ട് കൊണ്ട ദ് ചെയ്തിട്ടുണ്ട് ഓഹ്മാനായ റബ്ബേ നിന്നെ മഹൽ പോലുകൊണ്ടല്ല എല്ലാവരുടെയും ദ്വാശീയത്തുകൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി കൊടുക്കണേ കൊടുക്കണേയല്ല ദുഃഖങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ സങ്കടങ്ങൾ കണ്ണീരുകളൊക്കെ നീ മാറ്റി നൽകണേ നൽകണയല്ല രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ നൽകണയല്ല പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നൽകണേ അല്ലാ അല്ലാഹുവേ റബ്ബേ അല്ലാ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ റബ്ബേ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ച ദിവസം നിന്റെ ദർബാറിലേക്ക് സുബൈ നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ കുർആനു ഷെരീഫോ നിഖർ ചൊല്ലി സ്വലാത്തു ചൊല്ലി ഞങ്ങൾ ഉയർത്തു നീ കരങ്ങൾ നീ തട്ടിക്കളയല്ല അല്ലാ ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളൊക്കെ ഈ മാൻസലാമത്തിലാക്കി തരണേ അല്ലാ വഹ്മാനായ <mile> െ മരണ നീ ഹൈറിലാക്കണേല്ല മരണ നീ സന്തോഷത്തിലാക്കണയല്ല അല്ലാഹുവേ വെള്ളിയാഴ്ച രാവ് മരണപ്പെട്ടുകൊണ്ട് ജുമാൻ്റെ മുമ്പ് മറവ് ചെയ്യാൻ ജുമാൻ്റെ മുമ്പ് ഖബറിൽ പോയി കിടക്കുന്ന ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല അതല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ മരണപ്പെട്ടുകൊണ്ട് റബ്ബേ ജുമായുടെ മുമ്പ് അല്ല ഖബർസ്ഥാനം ചെന്ന് കടന്ന് ജുമാക്ക് വരുന്ന മുമ്പിനിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അല്ലാഹുവേ സന്തോഷത്തോടെ ഖബർ ജീവിതം നയിക്കാനുള്ള രീതിയിൽ ഒരു മരണം അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല ഞങ്ങളെ സക്രാത്ത് നീ എളുപ്പമാക്കി തരണയല്ല ദിക്രുചല്ലി ചൊല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിന്റെ ഹബീബായ പ്രവാചകൻ മുത്തുമഹമ്മദ് മുസ്തഫാ സല്ലാഹുലൈ വസ്ല്ലമാ വജുഹു വജുഹുഷരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് സ്വർഗീയ ആനന്ദങ്ങൾ അനുഭവിച്ച് സ്വർഗീയ സന്തോഷങ്ങൾ കണ്ട് സ്വർഗീയ അത്ഭുതങ്ങൾ കണ്ട് സ്വർഗത്തിലെ മണിമാളികൾ കണ്ടുകൊണ്ട് റബ്ബേ സന്തോഷിച്ച് സന്തോഷിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നൽകണേ അന്നാ സക്കറാത്ത് നീ എളുപ്പമാക്കണേ അന്നാ സക്കറാത്ത് നീ എളുപ്പമാക്കണേ അന്ന സക്കറാത്ത് നീ എളുപ്പമാക്കണേ അന്നാ ബി ഹാക്കി മുഹമ്മദീൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وأصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا غفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم നമ്മളീ മഹത്തായ മജലിസിൻ്റെ സന്ദേശം കഴിയുന്ന ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെയും കൂടി മജലീസിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഊസിക്കും ബിദ്വാ അസ്